ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ആട്ടോ. ഒരു ഡ്രൈ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. നമുക്കിനി ഒട്ടും സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി എടുത്തേക്കുന്നുണ്ട്. അതിൻ്റെ പകുതിച്ച വീതം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടീന്നും പകുതിച്ച വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചി ഇട്ടേക്കുന്നു. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർക്കാം. പിന്നെ ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇതിലിപ്പം ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലതുപോലെ കൈ വെച്ച് ഒന്ന് തിരുമ്മി ചേർക്കണേ. ആ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആ ബീഫിലോട്ടൊന്ന് പിടിക്കണം. നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്താ ബീഫിലേക്ക് മുളകും ഇഞ്ചി എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കൈ വെച്ച് തന്നെ തിരുമ്മി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുക്കറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പം എന്താ 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ബീഫിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. എന്തായാലും ബീഫിൽ നിന്ന് വെള്ളം വരും. എന്നാലും റിസ്ക് വേണ്ടെന്ന് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്താണ് ബീഫൊക്കെ വന്നു. എനിക്കൊരു 4 വിസിൽ വേണ്ടി വന്നു കേട്ടോ ബീഫ് വെന്തെടുക്കാൻ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് ഇതാണ് ഒരല്പം വെള്ളമുണ്ട്. ഇത് നമുക്ക് ഈ കുക്കറിൽ തന്നെ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതിതാ ഞാനിപ്പോൾ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം വെള്ളമെല്ലാം വറ്റി. ഇത് മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. പെപ്പർ എടുത്ത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണേ. തരി തരിയായിട്ട് വേണം പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പച്ച പെരിഞ്ചീരകം ഇല്ലേ അത് ഒരു 1/2 ടീസ്പൂൺ പച്ച പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പിന്നെ ഇത് നൈസായിട്ട് അതിന് തേങ്ങാക്കൊത്ത് അത് ഒരു 2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്ന ഏത് കറികളിലായാലും ആദ്യം വേണം ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഫ്രൈ ആയി വരത്തില്ല. അപ്പോൾ പെരിഞ്ചീരകവും ആ തേങ്ങാക്കൊത്തും കൂടെ അതിൽ കടന്ന് മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുവേ. ഇനി ഇതിലേക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി ചേർക്കേണ്ടത് കരിയാപ്പില. ഒരു 1/2 കറിയാപ്പില ചേർക്കണം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കരിയാപ്പുര തന്നെ കിട്ടി ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഇഞ്ചി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും ഉണ്ട് ബാക്കി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവേ. അതെ, ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവ മതിയെ. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും കൊച്ചുള്ളിയും അതായത് ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സവാള അരിഞ്ഞതും കൂടെ കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കൂടെ നിന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്താ ഉള്ളിയൊക്കെ ഒരു ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മൊഴിയാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഉള്ളി ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇപ്പം എന്താ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഞാൻ സിമ്മിലോട്ടാണ് വെച്ചേക്കുന്നത്. എന്താണ്ട് ഈ ഉള്ളി നടുക്ക് ഇങ്ങനെ 4 സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുത്ത് ഇനി നടുക്കോട്ട് ഞാൻ കുറച്ച് പൊടികളിടുവാണേ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇതുവരെയും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച നാടൻ ഗരം മസാലയാണ്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ ഇത് നടുക്കോട്ട് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ ജസ്റ്റ് ഉള്ളിയിലോട്ടിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതി. ഞാൻ എന്താ ഈ വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം തന്നെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നോളും. സിമ്മിലോട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം നല്ലതുപോലെ കേട്ടോ. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ദാ ഉള്ളിയിലൊക്കെ പിടിച്ച് നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നടുക്കോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബീഫാണ് കേട്ടോ. വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ വേവിച്ച കുക്കറിൽ കുറച്ച് മസാലയൊക്കെ കാണാം. അതും കൂടെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്നും കളയണ്ട. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക.
ആ ബീഫിലെ വെള്ളാംശമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് തീയാക്കി കൊടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക. അപ്പോൾ അതിലെ വെള്ളം വല്ലതും ഉണ്ടാക്കി അതൊന്ന് വലിഞ്ഞു മാറുവേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ ഒഴിച്ചു വെച്ചിട്ട് ബാക്കി മൊത്തവും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഒന്നേകാൽ സ്പൂൺ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ഇപ്പോഴേ ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അവസാനം ഇടാൻ വേണ്ടി ഒരു ഇച്ചിരി മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട, ഈ ജസ്റ്റ് ഇപ്പോൾ ഇളക്കുന്ന ഒരു ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ സിമ്മിലോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച പെരിഞ്ചീരപ്പൊടിയാണ് കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് ആ ബാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, അതിലൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് എരി നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇനി അധികം ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഏർ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റും കൂടെ നമ്മുടെ ആ ഇട്ട പൊടികളെല്ലാം കൂടെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സിമ്മിലാണ് കിടക്കുന്നത്, ഒരു 5 മിനിറ്റ് കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടോ നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ല കറുകറുത്ത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുരുമുളകാണ് ഏറെ ഇട്ടേക്കുന്നത്. നല്ലൊരു ബീഫ് ഫ്രൈ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ലൊരു ഡ്രൈ ഫ്രൈ ആണ്, നല്ല എരിയും ഒക്കെ ഉള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കയറി കാണണം.